ഹലോ എവ്രി വൺ, എല്ലാവർക്കും എൻ്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ എൻ്റെ ടോപ്പിക് എന്ന് പറയുന്നത് HSC ഇൻ്റർവ്യൂ ക്വസ്റ്റിനെ കുറിച്ചാണ്. അതായത് അയർലൻഡിലേക്ക് വരാൻ ആഗ്രഹമുള്ള, ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്കൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് ഞാൻ ഷെയർ ചെയ്യുന്നത്. ഇതിപ്പം ഹോസ്പിറ്റലിലാവണമെന്നില്ല, നഴ്സിംഗ് ഹോമിലും ചോദിക്കാറുണ്ട്. ഇത് കോമൺ ഒരു ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് എന്നുള്ള രീതിയിലാണ് ഞാൻ ഇടുന്നുള്ളൂ. എനിക്ക് തോന്നുന്നു ഇത് ഒന്ന് ഒരു രണ്ട് പാർട്ടായിട്ട് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇതിപ്പം എന്നോട് ഹോസ്പിറ്റലിൽ ചോദിച്ച ഇൻ്റർവ്യൂ ക്വസ്റ്റ്യനും അതുപോലെ തന്നെ അതിൻ്റെ ഏകദേശം എങ്ങനെ ആൻസർ ചെയ്യേണ്ടതെന്നുള്ളത് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. വേറെയും ഉണ്ട് ക്വസ്റ്റ്യൻസ്, അതൊക്കെ ഞാൻ ഷെയർ ചെയ്യാം. അപ്പം ഇത് ഞാൻ ഷെയർ ചെയ്യുന്നതിന് ഒരു കാരണമുണ്ട്. ഇപ്പം നമ്മൾ ഒരു ഇൻ്റർവ്യൂവിന് പോകുന്നതിന് മുന്നേ ആരോടെങ്കിലും ഒരു ഹെൽപ്പ് ചോദിക്കുമ്പോൾ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നവരുണ്ട്, ചെയ്യാത്തവരുണ്ട്. അപ്പം യൂഷ്വലി ഇവിടെ എല്ലാവരും തന്നെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നവരാണ് കേട്ടോ. പക്ഷേ എങ്കിലും നമ്മൾ ചിലപ്പോൾ വിചാരിക്കില്ല എനിക്ക് ആരെങ്കിലും ഒന്ന് ഇതൊന്ന് ഇതിനെക്കുറിച്ചൊക്കെ ഒന്ന് പറഞ്ഞു തരാനുണ്ടായിരുന്നെങ്കിൽ നല്ലതാണെന്ന് വിചാരിക്കില്ലേ. അപ്പം ഞാൻ അങ്ങനെ വിചാരിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ഓരോ ഇൻ്റർവ്യൂ കഴിയുമ്പോഴും ക്വസ്റ്റ്യൻസ് ഒക്കെ എഴുതി വെക്കാറുണ്ട്. ഞാൻ കെയർ ആയിട്ട് വർക്ക് ചെയ്തപ്പോഴും നേഴ്സായിട്ട് വർക്ക് ചെയ്തപ്പോഴും CNM ആയിട്ട് വർക്ക് ചെയ്തപ്പോഴൊക്കെ ഞാൻ ഇതുപോലെ ഇൻ്റർവ്യൂവിന് പോകും, തിരിച്ചു വരുമ്പോൾ ഒരു നോട്ട്ബുക്കിൽ ക്വസ്റ്റ്യൻസ് എഴുതി വെക്കും. അങ്ങനെ ചെയ്യുന്ന ഒരു ഹാബിറ്റ് എനിക്കുണ്ട്. അപ്പം എനിക്ക് തോന്നി ഇപ്പോൾ അത് ഹെൽപ്ഫുൾ ആയെന്ന് തോന്നുന്നു. എന്നോട് പലരും ചോദിക്കാറുണ്ട് ഇൻ്റർവ്യൂ ടഫായിരുന്നു, കിട്ടിയില്ല അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. ഇതിപ്പോൾ ഞാൻ എല്ലാം ഒന്ന് ഷെയർ ചെയ്യല്ല, ബട്ട് സ്റ്റിൽ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടുമല്ലോ എങ്ങനെയാണ് ആൻസേഴ്സ് ഒന്ന് ക്രമീകരിച്ച് പറയേണ്ടത് എന്നുള്ളതൊക്കെ, എന്ത് എങ്ങനെയാണ് ആൻസർ ചെയ്യുക എന്നുള്ളത്. അതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, അപ്പം എനിക്ക് ഞാൻ ഇൻ്റർവ്യൂവിന് പോയ സമയത്ത് 3 ഇൻറ്റർവ്യൂസാണ് ഉണ്ടായിരുന്നത്. അപ്പം ഇതിനകത്ത് ആദ്യത്തെ എക്സാമിനർ നമ്മളോട് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ് എന്നുള്ളതാണ് ചോദിച്ചത്. ഓക്കെ, അപ്പോൾ ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ് എന്ന് പറയുമ്പോൾ നമ്മളുടെ പേര് അവർക്ക് ഓൾറെഡി അറിയാം. അവർക്ക് നമ്മൾ CV കൊടുക്കുന്നുണ്ട്. ആ CV അവർ ഓൾറെഡി നല്ല വെൽ പ്രിപ്പയർഡ് ആയിട്ട് പഠിച്ചിട്ടായിരിക്കും ഇരിക്കുന്നുണ്ടാവുക. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന CVനെ കുറിച്ച് നമുക്ക് നല്ലൊരു ധാരണ ഉണ്ടായിരിക്കണം. നമ്മൾ ഏത് ഇയർ വരെ എവിടെയൊക്കെ വർക്ക് ചെയ്തു, എന്തൊക്കെയാണ് പഠിച്ചത്, നമ്മൾ എന്തൊക്കെ ആ CVയിൽ എഴുതി കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് നല്ലൊരു ധാരണ ഉണ്ടാവണം. അപ്പം നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള CV നമ്മൾ നന്നായിട്ട് അറിഞ്ഞിട്ടുണ്ടാവണം. ഓക്കെ, അപ്പം അത് അവർ നല്ലോണം വായിച്ച് നോക്കി മനസ്സിലാക്കിയിട്ടായിരിക്കും നിങ്ങളുടെ നമ്മുടെ ഒരു പേഴ്സണൽ പ്രൊഫൈൽ അവർ നന്നായിട്ട് മനസ്സിലാക്കിയിട്ടായിരിക്കും അവിടെ ഇരിക്കുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ പേരും, അപ്പോൾ നമ്മളവിടെ ചെന്നിരിക്കുമ്പോൾ തന്നെ പേര് ഓഫ്കോഴ്സ് അവർ നോക്കിയിട്ടുണ്ടാവും അല്ലേ. ഓരോ സ്ഥലത്തും പേരുകൾ വായിക്കാനും മനസ്സിലാക്കാനും ബുദ്ധിമുട്ടുണ്ടല്ലോ, നെയിംസൊക്കെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവർ ചോദിക്കും നിങ്ങളുടെ പേര് ഇതല്ലേ എന്ന് ചോദിക്കും. ഓക്കെ, അപ്പോൾ നമ്മളോട് ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഓക്കെ, നമ്മൾ നമ്മുടെ പേര് പറഞ്ഞു തുടങ്ങാം ആസ് യൂഷ്വൽ. അപ്പോൾ അവർ നമ്മളെ ഹൗ ആർ യു ഒക്കെ ചോദിച്ച് നമ്മളെ ഇരുത്തിയിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ നമ്മുടെ CVയിലൂടെ പോകാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അതായത് ഇപ്പം നമ്മൾ എവിടെയായിരുന്നു നമ്മുടെ സ്കൂളിംഗ്, എവിടെയാണ് നമ്മൾ നഴ്സിംഗ് പഠിച്ചത്, എവിടെയാണ് നമ്മൾ വർക്ക് ചെയ്തത്, എത്ര നാൾ വർക്ക് ചെയ്തു, ഇതിനിടയിൽ എന്തെങ്കിലും ഗ്യാപ്പ് വന്നിട്ടുണ്ടോ, നമ്മൾ വർക്ക് ചെയ്തത് ഏതൊക്കെ സെക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്സിലാണ്, അങ്ങനെ. ഓക്കെ, അപ്പോൾ ഇപ്പോൾ എൻ്റെ കാര്യം വെച്ച് ഞാൻ പറയുകയാണെങ്കിൽ, ഇപ്പം നമ്മൾ സ്കൂളിംഗ് എവിടെ കഴിഞ്ഞു, ഓക്കെ, അതിനുശേഷം ഞാൻ BSc ആണ് പഠിച്ചത്, ഓക്കെ, അങ്ങനെ നമ്മൾ പറയുന്നു. അതിനുശേഷം നിങ്ങൾ ഇപ്പം ഞാൻ പറയുവാണ് ഞാൻ കാനഡയിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു മാസ്റ്റേഴ്സ്, അപ്പം ഞാൻ ജെറന്റോളജിയും പാലിയേറ്റീവും പഠിച്ചായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഓക്കെ, എനിക്കിതുപോലെ ഇങ്ങനെ ഇൻട്രസ്റ്റഡ് ആയിരുന്നു ജെറിയാട്രിക് നഴ്സിംഗ്, പാലിയേറ്റീവ് കെയർ നഴ്സിംഗ്. സോ അപ്പോൾ അതിലൂടെ ഞാൻ കടന്നു പോയി എന്നുള്ളത്. അപ്പം നിങ്ങൾ ഓരോരുത്തരും എന്താണോ നിങ്ങൾ പഠിച്ചത് അല്ലെങ്കിൽ ഏത് ഡിപ്പാർട്ട്മെൻറ്റിലാണോ നിങ്ങൾ വർക്ക് ചെയ്തത്, BSc കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കോഴ്സ് നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ അവരുടെ മുന്നിൽ ഹൈലൈറ്റ് ചെയ്ത് പറയുക. നോക്കി, എനിക്കിത് ഇഷ്ടമായതുകൊണ്ട് അല്ലെങ്കിൽ ഇൻട്രസ്റ്റഡ് ആയതുകൊണ്ട് ഞാൻ ഇന്ന കോഴ്സുകൾ പഠിച്ചു, അതുപോലെ ഇത്ര നാളെ ഞാൻ വർക്ക് ചെയ്ത് ഇന്ന ഡിപ്പാർട്ട്മെൻറ്റിലായിരുന്നു, ആ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് നിങ്ങൾ എന്ത് ലേൺ ചെയ്തു, എന്തുകൊണ്ട് നിങ്ങൾ ആ ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്തു, അവിടെ നിങ്ങൾക്ക് എന്താണ് ലേൺ ചെയ്യാൻ പറ്റുന്നുള്ളത് ഓരോ ലൈനിൽ പറയുകയാണെങ്കിൽ അവർക്ക് ഇൻട്രസ്റ്റഡ് ആയിരിക്കും. അതുപോലെ ഇപ്പോൾ തന്നെ ഇപ്പോൾ നമുക്കറിയാം നമ്മൾക്ക് കരിയർ ബ്രേക്ക് വന്നിട്ടുണ്ടാവും, ചിലപ്പോൾ നമ്മളുടെ ചിലരൊക്കെ ഉണ്ടാവും ഡെലിവറിക്ക് വേണ്ടിയിട്ടോ അതല്ലെങ്കിൽ എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് വന്നിട്ടോ ഒക്കെ. അപ്പം എന്തെങ്കിലും രീതിയിൽ ഒരു കരിയർ ബ്രേക്ക് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ കരിയർ ബ്രേക്കും കൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക. അപ്പോൾ ഞാൻ ഇത്ര നാളെ തൊട്ട് ഇത്ര നാളെ ഇത് ചെയ്തു, അപ്പോൾ ഇങ്ങനൊരു ഗ്യാപ്പ് എനിക്ക് വന്നു ബിക്കോസ് ഓഫ് ദിസ്, ബി ഓണസ്റ്റ് വിത്ത് ദം അല്ലേ. അത് നമ്മൾ ഓൾറെഡി നമ്മുടെ CVയോടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് പറഞ്ഞേക്കുന്നത് തന്നെയാണല്ലോ നമ്മളും പറയുന്നത്. അപ്പം അത് ഏത് ഇയറാക്കിയാണ് നമ്മൾക്ക് പെട്ടെന്ന് നല്ല ധാരണ വേണം. അപ്പം ഇത്ര ഇയർ ഞാൻ ഗ്യാപ്പ് എടുത്തു, അപ്പോൾ ഇതായിരുന്നു ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ പറയില്ലേ ഇപ്പോൾ ഞാൻ ഇങ്ങോട്ട് അയർലൻഡിലേക്ക് വരാൻ വേണ്ടിയിട്ട് OET അല്ലെങ്കിൽ IELTS ഒക്കെ പഠിക്കുമായിരുന്നു. അപ്പം അത് അങ്ങനെ നമ്മൾ നമ്മൾ ഇൻട്രസ്റ്റഡ് ആണ്, നമ്മൾ ഭയങ്കര എന്തൂസിയാസ്റ്റിക് ആണ്, നമ്മൾ ഇന്ന ഫീൽഡിലൂടെ കടന്നു പോയിട്ടുണ്ട് എന്നുള്ളതാണ് ശരിക്കും നമ്മുടെ CVയിലൂടെ ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ് എന്നുള്ള ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ആൻസർ ചെയ്യേണ്ടത്.
ഓക്കെ, അപ്പം നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നതിന് മുന്നേ സി വി നന്ന ഒരു നല്ലൊരു സി വി ഉണ്ടാക്കുക. ഇൻ്റർവ്യൂവിന് പോകുന്നതിന് മുന്നേ ആ സി വിയിൽ നിങ്ങൾ കൃത്യമായി ജെന്യുവിൻ ആയിട്ട് എല്ലാ കാര്യങ്ങളും പറയുക. അത് നന്നായി നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. ഇൻ്റർവ്യൂ ബോർഡിന് മുന്നിൽ ചെന്നിരിക്കുന്ന സമയത്ത് അത് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറയുന്ന സമയത്ത് വളരെ എന്താ പറയുക, നമ്മളൊരു ഒരു ബെസ്റ്റ് പേഴ്സൺ ആണ്, ലേണിംഗ് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരാളാണ് എന്നുള്ളത് നമുക്ക് നന്നായിട്ട് അവിടെ റെപ്രസെൻ്റ് ചെയ്യാൻ കഴിയണം കേട്ടോ. അപ്പോൾ അതിനനുസരിച്ചിട്ട് വേണം ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ് എന്നുള്ളതിനെ ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട്. നിങ്ങൾ ഏത് ഡിപ്പാർട്ട്മെൻറ്റിലാണ് വർക്ക് ചെയ്തത് അല്ലെങ്കിൽ നിങ്ങൾ ഇതിനകത്താണ് സ്പെഷ്യലൈസ് ചെയ്തേക്കുന്നത്, അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങളോട് ചോദിക്കും. അപ്പം അതിനനുസരിച്ച് നിങ്ങൾ പഠിച്ചിട്ട് വേണം പോകാൻ വേണ്ടി, ഒന്ന് പ്രിപ്പയർ ആയിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. അതല്ലാതെ ഒരു ജനറൽ നേഴ്സ് കാറ്റഗറിയിൽ നിൽക്കുന്നവരോട് കുറച്ച് ബേസിക് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, അതങ്ങനെ തന്നെ ചോദിക്കത്തുള്ളൂ. അപ്പം ഇപ്പം നഴ്സിംഗ് ഹോമിൽ നിന്ന് ഹോസ്പിറ്റലിലേക്ക് പോകുക അല്ലെങ്കിൽ ഒരു സാധാ സ്റ്റാഫ് നേഴ്സായിട്ട് വർക്ക് ചെയ്യാൻ പോകുന്നവർക്ക് ഒരു ക്വസ്റ്റ്യൻസ് ഉണ്ടാവുമല്ലോ, അതാണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അപ്പം ഇതിനകത്ത് ആദ്യം ഇൻട്രൊഡ്യൂസ് ഒക്കെ ചെയ്യാൻ പറഞ്ഞു. അതിനുശേഷം അടുത്ത ഇൻ്റർവ്യൂവർ നമ്മളെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നു. അപ്പോൾ ആ സമയത്ത് നമ്മൾ ചോദിച്ചത് ഇഡിന്ന് എമർജൻസിയിൽ നിന്ന് നമ്മളുടെ അടുത്തേക്ക് ഒരു പേഷ്യൻ്റ് വരുവാണെങ്കിൽ വാർഡിലേക്കോ സർജിക്കൽ ഓർ മെഡിക്കൽ വാർഡ് എവിടേക്കാണെങ്കിലും അഡ്മിറ്റായി വരുന്ന സമയത്ത് നിങ്ങൾ എന്തൊക്കെ ശ്രദ്ധിക്കുക എന്ന് ചോദിച്ചു. അതിനുശേഷം പേഷ്യൻ്റ് സർജിയൊക്കെ ബിഫോർ പ്രീ ഓപ്പ് എന്തൊക്കെ നമ്മൾ നോട്ടീസ് ചെയ്യും, എന്തൊക്കെ കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്യണം പേഷ്യൻ്റ് എന്ന് ചോദിച്ചു. ആഫ്റ്റർ പോസ്റ്റ് ഓപ്പ് പേഷ്യൻ്റ് റിസീവ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ ചെയ്യണമെന്ന് ചോദിച്ചു. അതുപോലെ തന്നെ മെഡിക്കേഷൻ റൈറ്റ്സ് ചോദിച്ചു. പിന്നെ നമ്മളോട് ചോദിച്ചത് ഇപ്പോൾ ഒരു പാൻഡമിക് വന്നാൽ, കൊറോണ പോലെയുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും പാൻഡമിക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെയാണ് പേഷ്യൻസിനെ ഐസൊലേറ്റ് ചെയ്യുകയെന്ന് ചോദിച്ചു. എന്തൊക്കെ ഇൻഫെക്ഷൻ കൺട്രോൾ പ്രാക്ടീസുകളാണ് നിങ്ങൾ ചെയ്യുക എന്നുള്ളത് ചോദിച്ചു. പിന്നെ ഐ വി ആൻറ്റിബയോട്ടിക് ചെയ്യുന്നതിന് മുന്നേ, അഡ്മിനിസ്റ്റർ ചെയ്യുന്നതിന് മുന്നേ എന്തൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുമെന്ന് ചോദിച്ചു. ഇത്രയും കാര്യങ്ങളായിരുന്നു ആ ഇൻ്റർവ്യൂർ എന്നോട് ചോദിച്ചത്. അപ്പം എനിക്ക് തോന്നുന്നു പോസ്റ്റ് ഓപ്പ്, പ്രീ ഓപ്പ്, അതുപോലെ എമർജൻസിയിൽ നിന്ന് അഡ്മിറ്റായി വരുന്ന സമയത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ, അതുപോലെ ഐ വി അഡ്മിറ്റ് ചെയ്യുന്നതിന് മുന്നേ മെഡിക്കേഷൻ നിങ്ങൾ എങ്ങനെ കൊടുക്കും, അതിൻ്റെ റൈറ്റ്സ് നിങ്ങൾക്കറിയാമോ, ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. ക്വസ്റ്റ്യൻ ചോദിച്ചത് ഒരു തേർഡ് ഇൻ്റർവ്യൂർ ആയിരുന്നു. അവർ ചോദിച്ചത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ വൈറൽ സയൻസ് എടുക്കുന്ന സമയത്ത് നിങ്ങൾ എന്തെങ്കിലും രീതിയിൽ ഒരു അബ്നോർമാലിറ്റി കാണുവാണ്, പേഷ്യൻ്റ് ഡിറ്റോറേറ്റ് ആവുകയാണെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യുക, നിങ്ങൾ ആരെ അലേർട്ട് ചെയ്യും, ഡോക്ടർ എപ്പോൾ വന്ന് കാണണം എന്നുള്ള രീതിയിലൊക്കെ ക്വസ്റ്റ്യൻ ചോദിച്ചു. അതുപോലെ തന്നെ ഒരു ഇൻഫെക്ഷൻ സസ്പെക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പേഷ്യൻ്റിനെ ഫസ്റ്റ് എന്താ നോട്ടീസ് ചെയ്യുക, അതായത് കൺഫ്യൂഷൻ കാണുമല്ലോ പേഷ്യൻറ്റിന്, അതുപോലെ ഇപ്പോൾ കൺഫ്യൂഷൻ നിങ്ങളുടെ പേഷ്യൻ്റ് കൺഫ്യൂസ്ഡ് ആണെങ്കിൽ നിങ്ങൾ എന്ത് ആണ് ചിന്തിക്കുക, സെപ്സിസ് ആണെന്ന് നമ്മൾ ഓർക്കണം, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് കുറേ ഉണ്ടായിരുന്നു. അതുപോലെ പിന്നെ ചോദിച്ചത് നിങ്ങൾ ക്വാളിറ്റി ഓഫ് കെയർ ആണ് നിങ്ങൾ കൊടുക്കുന്നത്, ഒരു ഗുഡ് ക്വാളിറ്റി ഓഫ് കെയർ നിങ്ങൾ കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ പേഷ്യൻസിന് എന്നുള്ളത് നിങ്ങൾ എങ്ങനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുമെന്നുള്ളത് ചോദിച്ചായിരുന്നു. അതുപോലെ തന്നെ നെക്സ്റ്റ് ഓഫ് കിൻ എന്തെങ്കിലും ഒരു ഇഷ്യൂ ആയിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അതിനെ എങ്ങനെ ഡീൽ ചെയ്യും കേട്ടോ. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസാണ് എനിക്ക് കിട്ടിയത്. ഓക്കെ, അപ്പം ഈ ക്വസ്റ്റ്യൻസ് മാത്രമേ ഞാൻ ഷെയർ ചെയ്തിട്ടുള്ളൂ. ഓക്കെ, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ താഴെ വീഡിയോയുടെ അടിയിൽ കമൻറ്റ് ചെയ്യണേ. പിന്നെ ഇനിയും ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ ഞാനത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം. ഓക്കെ, അപ്പം ഞാനിതിൻ്റെ ആൻസർ ഇങ്ങനെ പറയണം അങ്ങനെ പറയണം എന്നൊന്നും പറയുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ വർക്ക് ചെയ്ത ഫീൽഡിനനുസരിച്ചിട്ട് നിങ്ങളതിനെ മാനിപ്പുലേറ്റ് ചെയ്ത് ഐ മീൻ ക്രമീകരിച്ച് പറയണം. അപ്പോൾ കോമൺ ക്വസ്റ്റ്യൻസ് ആണ്, ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്.